കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പിന്നെ സൂപ്പർ ആയിട്ടുണ്ട്. നീ ഇന്ദ്രനെ കൊണ്ട് പ്രത്യേകം പറഞ്ഞു വാങ്ങിപ്പിച്ചതാണോ? അതിനൊക്കെ എവിടെയാ വരുമ്പോ സമയം? ഇന്ന് നിശ്ചയം നടത്താൻ ഇന്നലെ അല്ലേ തീരുമാനിച്ചത്? ഇതേ സുധന്റെ മകളുടെ കല്യാണത്തിന് ഉടുക്കാൻ അച്ഛനും മോളും കൂടെ കൊണ്ട് തന്നതാ. ആ കല്യാണം മുടങ്ങിയല്ലോ, അതുകൊണ്ട് ഇങ്ങനെയെങ്കിലും ഒരു ഉപയോഗം ഉണ്ടായി. കൊള്ളാലേ, നന്നായിട്ടുണ്ട്. ഇനിയിപ്പോ അതാരാണാവോ? വല്ല ശകനും മുടക്കിയുള്ള ആണോ എന്തോ? സുദിനങ്ങളോ? ആ മോളെ, അമ്മയില്ലേ? ഉണ്ടെങ്കിൽ വിളിക്കാം. ആരടി? ആരാ സുദിനങ്ങളെ വന്നിരിക്കുന്നത്? എന്താ സുധ, നീ രാവിലെ തന്നെ? അത് സത്യന്റെയും പ്രതിഭയുടെയും ജാതകപൂരിതം നോക്കാൻ പോയ ശേഷം സുശീല എന്നെ ഒന്ന് വിളിച്ചു പോലും ഇല്ലല്ലോ. അത് എന്തായെന്ന് അറിയാൻ വേണ്ടി വന്നതാ. അല്ല, നിങ്ങളെല്ലാവരും ഇന്നും എങ്ങോട്ട് പോകാൻ റെഡിയായിട്ട് നിൽക്കാന്ന് തോന്നുന്നല്ലോ. അതെ സുധ, എന്റെ അടുത്ത ബന്ധുവിന്റെ മകളുടെ കല്യാണ. ഞങ്ങള് കുടുംബസമേതം കല്യാണത്തിന് പോവാ. ഇന്ദ്രൻ വണ്ടിയായിട്ട് വന്നാലേ ഞങ്ങൾ അപ്പൊ തന്നെ ഇറങ്ങും. നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം സുധ. ആയിക്കോട്ടെ, ഇനി സുശീല വിളിച്ചിട്ടേ ഞാൻ വരൂ. അത് തന്നെയാ നല്ലത്. അല്ല, സുശീലയുടെ അടുത്ത ബന്ധു എന്ന് പറയുമ്പോ എന്റെയും കൂടെ ബന്ധു ആയിരിക്കുമല്ലോ. നമ്മുടെ കുടുംബത്തില് ആർക്കാ സുശീല കല്യാണം? അത് എന്റെ കുടുംബം എന്ന് ഞാൻ പറഞ്ഞത് ഇവരെ അച്ഛന്റെ കുടുംബത്തെ കുറിച്ച്. സുധ, നിനക്ക് കുടുംബമായിട്ട് ഒരു ബന്ധവും ഇല്ലല്ലോ. അത് ശരിയാ, നീ ഇപ്പോഴും അവരൊക്കെ ആയിട്ട് വലിയ അടുപ്പത്തിലാണല്ലേ. അങ്ങനെയൊന്നുമില്ല, പിന്നെ വല്ല കല്യാണോ മരണോ ഒക്കെ അറിയിച്ചാ പോയി പങ്കെടുക്കും, അത്രേ ഉള്ളൂ. അത് ശരിയാ, എടുത്തതേ എടുത്തു, പതിഞ്ഞാ മതിയായിരുന്നു. സുധനങ്ങള് വന്ന്. സുധനങ്ങളോ? നമ്മുടെ അമ്മയെ സമ്മതിക്കണം സത്യേട്ടാ. ഇത്രയും വിദഗ്ധമായിട്ട് കള്ളം പറഞ്ഞിട്ട് പിടിച്ചു നിൽക്കുന്ന ഒരാളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്നാ പിന്നെ സുധൻ, ഇപ്പൊ പോയിട്ട് പിന്നെ വാ. ഇന്ദ്രൻ ഇപ്പൊ തന്നെ വണ്ടിയായിട്ട് വരും. എനിക്ക് വീടിന്റെ താക്കോലൊക്കെ എടുത്തു വെക്കണം. ആയിക്കോട്ടെ, ഞാൻ നിങ്ങളുടെ സമയം കളയുന്നില്ല. പിന്നെ സുശീലയുടെ തിരക്ക് കഴിയുമ്പോ എന്നെ ഒന്ന് വിളിക്കും, ഞാൻ അപ്പൊ തന്നെ വന്നോളാം. എന്നാ ഞാൻ പോയിട്ട് വരാം ബാനു. നിന്നെ ഞാൻ നമിച്ചിരിക്കുന്നു സുശീലേ. പാവം, ഇപ്പോഴും വലിയ പ്രതീക്ഷയല്ല അങ്കിള് പോകുന്നത്. അന്ന് ദാസങ്ങളുടെ വീട്ടിലുണ്ടായ പ്രശ്നം കാരണമാ, അല്ലെങ്കിൽ പ്രതിഭയുടെ അങ്കിളിനോടും എല്ലാം ഞാൻ തുറന്നു പറയുമായിരുന്നു. തൽക്കാലം അത് മനസ്സിൽ നിന്ന് വിടു സത്യ. ഇന്നത്തെ ചടങ്ങ് കൂടി കഴിഞ്ഞിട്ട് നമുക്കിതിന്റെ പരിഹാരം ഉണ്ടാക്കാം. അമ്മേ, അമ്മേ നിന്നേ.
അമ്മ എന്ത് പറഞ്ഞു സുധനങ്ങളെ തിരിച്ചയച്ചത്? അവനോട് സംസാരിക്കാൻ എനിക്ക് സമയമില്ലെങ്കിൽ ഞാൻ പിന്നെ എന്താ പറയാ, പോയിട്ട് പിന്നെ വരാൻ. അല്ലാതെന്താ? അങ്ങനെ പറഞ്ഞാ മതിയോ അമ്മേ? ഞാൻ പിന്നെ എന്ത് പറയണ സത്യ? അവന് വേറെ ഒരു പണിയില്ലാത്തതോ ഓരോന്നും പറഞ്ഞ് ഓരോ ദിവസം ഇങ്ങോട്ട് വരും. എനിക്ക് അവനോട് സംസാരിച്ചെന്നാ മതിയോ? എനിക്ക് എന്റെ കാര്യങ്ങൾ നോക്കണ്ടേ? അമ്മ ആവശ്യമില്ലാത്ത പ്രതീക്ഷ കൊടുത്തത് കൊണ്ടല്ലേ ഇങ്ങനെ സുധനങ്ങൾ അത് അന്വേഷിച്ച് കൂടെ കൂടെ ഇങ്ങോട്ട് വരുന്നത്? എന്റെ ഇന്ദുവിന്റെ കല്യാണം ഉറപ്പിക്കാൻ പോവാണെന്ന് അമ്മയ്ക്ക് അങ്ങോട്ട് സുധനങ്ങളോട് തുറന്നു പറഞ്ഞാൽ എന്താ? ഓ അതാണോ? അത് ഞാൻ സമയമാവുമ്പോ അവനോട് പറഞ്ഞോളാം. അതോർത്ത് നീ വെറുതെ തല പുണ്ണാക്കണ്ട. എന്റെ പേരിലാ അമ്മ സുധനങ്ങളിലും മകൾക്കും വാക്കുകൊടുത്തത്. അവരുടെ മനസ്സ് നൊന്താവും. ആ ശാപം എന്റെ തലയില വന്ന് പതിക്കുന്നത്. അയ്യോ അതെങ്ങനെയാടാ? ഞാനല്ലേ അവർക്ക് വാക്കുകൊടുത്തത്, നീയല്ലല്ലോ. എല്ലാ ശാപവും പാപവും ഞാൻ ഏറ്റെടുത്തോളാം. അതുപോരെ. സുശീലേ, ദേ ഇന്ദ്രന്റെ അനുപമയൊക്കെ വന്നു. എല്ലാവരും റെഡിയായില്ലേ ഭാനുമേ? ആ ഒരുക്കമൊക്കെ കഴിഞ്ഞു. ആ നീ അനുപമയോട് കാറിൽ നിന്ന് ഇറങ്ങാൻ പറ. എന്നിട്ട് എല്ലാവരും ഒരുമിച്ച് ഇവിടെ നിന്ന് കയറി പോകാം. അതാ അതിന്റെ ഒരു രീതി. അങ്ങനെയാണോ? എന്നാ അനു ഇറങ്ങ, വീട്ടിൽ നിന്ന് ഒരുമിച്ച് ഇറങ്ങാന്നാ ഭാനുമ പറയുന്നേ. വാ. ഇതാ മോനെ എടുത്തു. വാടാ വാടാ. നമുക്ക് ടാറ്റ പോവാം. പോവാം. വിച്ചോനെ മോളെ, അടിപൊളി ഡ്രസ്സാണല്ലോ. ശ്യാമുക്കുട്ടി ഏട്ടനെ കണ്ടോ? നോക്ക് വെച്ചുട്ടാ. ആ ശ്യാമമ്മളെ കണ്ടപ്പോ അവന് നാണം. മോളെ സോനെ, നീ ഏട്ടത്തേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്ന് കൊടുക്ക. അത് കുടിച്ചിട്ടിറങ്ങിയ അനുവും ഇവിടുന്ന് ഇറങ്ങിയ പോലെ ആവും. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇതൊക്കെ ഏത് നൂറ്റാണ്ടിലെ വിശ്വാസമാ ഭാനുവമ്മേ? വീട്ടുകാർ മാത്രം വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി. അല്ലാത്തവരെ വഴിയിൽ നിന്ന് കയറിയാലും കുഴപ്പമൊന്നുമില്ല. ഏട്ടത്തി മോനെ കൊണ്ട് വണ്ടി കയറ്. നീ കേറിയില്ലേ? അമ്മ ഫ്രണ്ട് സീറ്റിൽ ഇരുന്നു. വേണ്ട ഇന്ദിര, മുമ്പിലെ സീറ്റ് നീ ഇരുന്നോ, ഞാൻ പുറകിൽ ഇരുന്നോളാം. നീ എന്തരാ സത്യ ഏറ്റവും പുറകിൽ പോയിരിക്കുന്നേ? നിന്റെ കല്യാണ നിശ്ചയല്ലേ ഇന്ന് നടക്കാൻ പോകുന്നേ? ഇങ്ങനെ അവിടെ ചെന്ന് ഇറങ്ങിയാ ആ വീട്ടുകാരെന്ത് വിചാരിക്കൂടാ? നീ ഇങ്ങോട്ട് വന്നിരിക്കെ. ചെല്ല സത്യേട്ട, ഇനി അതിന്റെ പേര് വഴക്ക് വേണ്ട. ഈ സീറ്റിൽ അമ്മ ഇരുന്നോട്ടെന്ന് കരുതിയ? എന്റെ സീറ്റേ ഞാൻ തീരുമാനിച്ചോളാം. നീ ഇവിടെ വന്നിരിക്കെ. അനുപമേ, നീ മോനെ കൊണ്ട് പുറകോട്ട് പോ. എനിക്ക് കാല് നീട്ടിയിരിക്കണം. അതല്ലേ ഞാൻ അമ്മയുടെ മുന്നിൽ ഇരിക്കാൻ പറഞ്ഞേ. അതെന്താടാ, നിന്റെ ഭാര്യയ്ക്കൊന്നും മാറിയിരുന്ന? ഞാൻ മാറിത്തരാമേ. മോൾ ഇവിടെ ഇരുന്നോ, ഭാനുവമ്മ അങ്ങോട്ട് പോവാം. വേണ്ട ഭാനുവമ്മ, പ്രായമുള്ളവരെ സൗകര്യത്തിനിരിക്കണം. നിങ്ങൾക്ക് മുട്ടുവേദനയൊക്കെ ഉള്ളതല്ലേ ഭാനുവമ്മേ? എന്നാ പോവാ ഇന്ദ്ര, രാഹുകാലത്തിന് മുമ്പ് അവിടെ ചെന്ന് കയറണം. ചേട്ടാ വണ്ടി എടുത്തു, ഞാൻ ഗേറ്റ് അടച്ചിട്ട് കയറാം. അമ്മേ കേറ്.